അയ്യപ്പ ഭക്തന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി ബി ജെ പി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ ഹർത്താൽ നടക്കുമ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ ഹർത്താൽ കൊണ്ട് ഒടിയൻ എന്ന സിനിമയ്ക്കാണ്. കാരണം നാളെയാണ് മോഹൻലാലിന്റെ ഒടിയൻ റിലീസ് ചെയ്യാനിരുന്നത്. ലോകമാകമാനം ഒരേ ദിവസം ഏറ്റവും അധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രമായി മാറാൻ തയ്യാറെടുക്കവെയാണ് ഒടിയന് 8 പണി കിട്ടിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ എവിടെയും നാളെ ഈ ചിത്രം റിലീസ് ചെയ്യാനാകില്ല. അപ്പോൾ ഈ ബഹുമതിയുടെ കാര്യത്തിലടക്കം പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും മാത്രമായിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി അതിൽ എന്തെങ്കിലും തീയതി മാറ്റം നടക്കുമുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വിവരം ലഭ്യമല്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പി ഹർത്താൽ പ്രഖ്യാപിച്ചതോടെ ഏറ്റവും അധികം പണി കിട്ടിയിരിക്കുന്നത് ഒടിയനാണ്. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഒരേ സമയം റിലീസ് ചെയ്തു എന്ന ബഹുമതി കാത്താണ് ഒടിയൻ റിലീസിങ്ങിന് ഒരുങ്ങിയത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പണി പാളിയിരിക്കുന്നു. ഫ്രാൻസ്, ഉക്രൈൻ, ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ 3500 തിയേറ്ററുകളിൽ ഒരേ സമയം ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സംവിധായകൻ വി എ ശ്രീകുമാരൻ മേനോൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. 35 രാജ്യങ്ങളിലാണ് നാളെ ചിത്രം പ്രദർശനത്തിനെത്തുക. കേരളത്തിലും റെക്കോർഡ് റിലീസ് തന്നെയാണ് ചിത്രത്തിൽ ഉണ്ടാവുക എന്നാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രതികരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 139 പ്രദർശനങ്ങൾ നാളെ ഒടിയന് ഉണ്ടായിരുന്നു. ഇതിൽ പകുതിയിലധികം ഷോകളും ഓൺലൈൻ ബുക്കിംഗ് വഴി ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. 139 തിയേറ്ററുകളിൽ സ്ക്രീനുകളിൽ ഒരൊറ്റ ദിവസം തിരുവനന്തപുരത്ത് മാത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ ചിത്രം. അതേ രീതിയിൽ തന്നെയാണ് മറ്റ് ജില്ലകളിലും ഒടിയന് വേണ്ടി റിലീസിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ അതെല്ലാം വെറുതെ ആയിരിക്കുന്നു. നാളെ റിലീസിംഗ് നടക്കില്ല. കാരണം നാളെ ബി ജെ പിയുടെ ഹർത്താലാണ്. കാർണിവൽ മൾട്ടിപ്ലക്സിലാണ് ഏറ്റവും അധികം പ്രദർശനങ്ങൾ. റിലീസ് ദിനം 27 പ്രദർശനങ്ങളാണ് കാർണിവൽ മൾട്ടിപ്ലക്സിൽ മാത്രം ചിത്രത്തിനുള്ളത്. ന്യൂ തിയേറ്ററിൽ 3 സ്ക്രീനുകളിലായി 21 പ്രദർശനങ്ങളുണ്ട്. രാവിലെ 4 മുതൽ രാത്രി 11:59 വരെ 21 ഷോകൾ അടുപ്പിച്ച് റിലീസ് നടത്താനായിരുന്നു തിയേറ്റർ ഉടമകളുടെ തീരുമാനം. പക്ഷേ അതെല്ലാം വെറുതെ ആയിരിക്കുന്നു. മാത്രവുമല്ല, നാളെ മറ്റ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുകയും മറ്റിടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്യുകയും കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യാതിരിക്കും യും ചെയ്താൽ ചിലപ്പോൾ ഈ റെക്കോർഡ് റിലീസിംഗ് എന്ന കാര്യത്തിന് തിരിച്ചടിയാകും. മാത്രവുമല്ല, അത് ശരിയായൊരു കാര്യമാകില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ റിലീസിംഗ് മറ്റന്നാളത്തേക്ക് മാറ്റാനുള്ള പ്രഖ്യാപനമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇനീഷ്യൽ കളക്ഷൻ, ഓൺലൈൻ ബുക്കിംഗ് അടക്കം വലിയ സ്വീകാര്യത ചിത്രത്തിന് ലഭിച്ചതായി തന്നെയാണ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ ഒടിയൻ എന്ന ചിത്രം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു ഫാൻസ് ഉൾപ്പെടെയുള്ളവർ. കാരണം സാങ്കേതിക തികവിലും കഥയിലും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ രൂപത്തിലുമൊക്കെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, പുതുമകളൊക്കെ അവകാശപ്പെടുന്ന ചിത്രമാണ് ഒടിയൻ. അതുകൊണ്ട് തന്നെ ഈ മാസ് ലുക്കിൽ മോഹൻലാൽ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു മോഹൻലാൽ ആരാധകർ. പക്ഷേ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു. അതോടുകൂടി ഒടിയന് വേണ്ടി ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തമായിരിക്കുകയാണ്.